കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ജൂലൈ മാസത്തിലെ നക്ഷത്രഫലം, അതായത് ജൂലൈ മാസത്തെ നക്ഷത്രഫലം. അശ്വതി മുതൽ പുണർദം വരെയുള്ള കാര്യങ്ങളിലെ നക്ഷത്രങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 7 നക്ഷത്രങ്ങളാണ്: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം. അങ്ങനെ 7 നക്ഷത്രങ്ങൾ, 1, 2, 3, 4, 5, 6, 7 നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ആദ്യത്തെ ഈ എപ്പിസോഡിൽ പറയുകയാണ്. ആദ്യം അശ്വതി തുടങ്ങാം. അശ്വതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ സ്വന്തമായി വീടുണ്ടാകും, വാഹനം ഉണ്ടാകും എന്നിവ, വാഹനം, വീട്, ഭൂമി ഇതൊക്കെ വാങ്ങാനുള്ള സാധ്യത വരും. മുടങ്ങിക്കിടക്കുന്ന സർക്കാർ സഹായം അവർക്ക് തിരിച്ചു കിട്ടും. ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായി വരും. പുതിയ ബിസിനസ്സിലെ വിജയത്തിൽ, പുതിയ ബിസിനസ് തുടങ്ങിയാൽ അത് വിജയത്തിലെത്തും ഈ അശ്വതി നക്ഷത്രക്കാർ ജൂൺ മാസത്തിൽ. അശ്വതി കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രക്കാർ. വാക്കുകൾ സൂക്ഷിച്ച് തെറ്റിദ്ധരിക്കാനിട വരും. വാക്കുകൾ സൂക്ഷിച്ച് പറയണം ഈ ഭരണി നക്ഷത്രക്കാർ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാനിട വരും. സ്ത്രീജനങ്ങളുമായി, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുമായി ഭരണി നക്ഷത്രക്കാർ ഇടപെടുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. വ്യവസായത്തിൽ നിന്നും ആദായം കിട്ടും. ഇവർക്ക് വ്യവസായത്തിൽ നിന്നും ഈ ജൂലൈ മാസത്തിൽ ആദായം കിട്ടും. എന്നാൽ ഹൃദയരോഗത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഭരണി കഴിഞ്ഞാൽ പിന്നെ ഇനി കാർത്തിക നക്ഷത്രവും. കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെയാണ് നോക്കാം. വരുമാനക്കുറവ് ഉണ്ടാകാം, ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വിവാഹ കാര്യത്തിന് തീരുമാനമുണ്ടാകും. വിവാഹങ്ങളൊക്കെ തീരുമാനിച്ചു വെക്കും. മേലാധികാരികളുടെ ശാസന കേൾക്കേണ്ടി വരും. ഇവർ പുറത്ത് ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ വേറെ എന്ത് ജോലിയിൽ ഏർപ്പെട്ടവർക്കും, അവരുടെ മേലാധികാരികൾ ഉണ്ടാവുമല്ലോ, അവരുടെ ശാസന കേൾക്കാനിട വരും കാർത്തിക നക്ഷത്രക്കാർക്ക്. വാഹനം, വീട് ഇവ കൈവശം വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇവരുടെ കൈവശം വന്ന് ചേരാനായിട്ട് സാധ്യതയുണ്ട്. കാർത്തിക കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിന് ഭാര്യയ്ക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. രോഹിണി നക്ഷത്രക്കാരുടെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കും. എല്ലാ രോഹിണി നക്ഷത്രക്കാരുടെ ഭാര്യമാർക്കും ജോലി ലഭിക്കും എന്നല്ല ഞാൻ പറയണേ. ഇതിൽ സാമാന്യമായ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കും. അങ്ങനെയുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും രോഹിണി നക്ഷത്രക്കാർ എന്നെ വിളിച്ചുകൊണ്ടും എടോ എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയില്ലല്ല എന്നൊന്നും പറയരുത്. അങ്ങനെ സാമാന്യമായ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് ജോലി ലഭിക്കും. കടത്തിൽ നിന്ന് കരകയറും. ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. വഞ്ചിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഈ രോഹിണി നക്ഷത്രക്കാർ ജൂലൈ മാസത്തിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. രോഹിണി കഴിഞ്ഞാൽ പിന്നെ മകീര നക്ഷത്രമാണ്. ചില നല്ല വ്യക്തികളുമായി ഇവർക്ക് സൗഹൃദ ബന്ധമുണ്ടാവും. മകീര നക്ഷത്രക്കാർക്ക് ചില നല്ല വ്യക്തികളുമായി, അതായത് നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. പദവിയും അന്തസ്സും ഇവർക്കുണ്ടാവും. ജൂലൈ മാസത്തിൽ പദവി ഉണ്ടാവും, അന്തസ്സുണ്ടാകും. ലോൺ സംബന്ധമായി വാക്ക് തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ലോൺ കാര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് വാക്ക് തർക്കം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും ഈ മകീര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം. മകീരം കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര നക്ഷത്രമാണ്. രഹസ്യമായി വെച്ചത് പലതും പരസ്യമാകും. തിരുവാതിര നക്ഷത്രക്കാർ രഹസ്യമായി പലതും വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ അത് പരസ്യമാകും. കൃഷിയിൽ നഷ്ടമുണ്ടാവും. കൃഷി സംബന്ധമായി ഇവർക്ക് നഷ്ടമുണ്ടാവും. അഗ്നി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. അഗ്നി അതായത് തീ സംബന്ധമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു വരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ഈ ജൂലൈ മാസം. തിരുവാതിര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്.
ജോലിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തും. ഈ തിരുവാതിര നക്ഷത്രക്കാർ ജോലിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു മാസമാണിത്. തിരുവാതിര കഴിഞ്ഞാൽ പിന്നെ പുണർദ നക്ഷത്രമാണ്. ഈ പുണർദ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ കലാപരമായി നേട്ടമുണ്ടാവും. ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സീരിയല്, സിനിമ, അതേപോലെ തന്നെ നാടകം, പിന്നെ അതുപോലെ തന്നെ ഗാനമേള, പാട്ടുകാരി, നൃത്തക്കാരി, ഇങ്ങനെയുള്ള കലാപരമായ കാര്യങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുണർദ നക്ഷത്രക്കാർക്ക് ഗുണങ്ങളുണ്ടാകും. സാഹിത്യരചനകളിൽ താല്പര്യം വർദ്ധിക്കും, ഇവർക്ക് സാഹിത്യരചന കൂടും. ദൂരയാത്രകളിൽ പ്രയോജനപ്പെടും, ദൂരയാത്രകൾ പ്രയോജനപ്പെടും. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് നേട്ടമുണ്ടാവും. ഉന്നതന്മാരായ ആൾക്കാർക്ക്, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കൊക്കെ നേട്ടമുണ്ടാവും. അപ്പോൾ പൊതുവെ പുണർദ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തെ നക്ഷത്രഫലം വളരെ അനുകൂലമാണ്. ഈ വിഷയം ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.